കണ്ണുകൾ നമുക്കൊരു നിമിഷം അടയ്ക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ, പുറമേ ഉള്ളവനേക്കാൾ ശക്തനായ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുകയും വചനമായി മാംസമായി അപ്പത്തിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയായി ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ വസിക്കുക. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ശരീരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്നത് പോലെ അതേ ദൈവത്തിന്റെ വചനം, അപ്പസ്തോലന്മാർ വ്യാപരിച്ച അതേ ദൈവത്തിന്റെ വചനം, പരിശുദ്ധ കുർബാനയായി ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ വസിക്കുകയും ഉള്ളിലുള്ള വചനം പുറമെയുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ ലോകത്തിലെ എല്ലാ അവസ്ഥകളെയും പരാജയപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിലുണ്ട്. ആ വലിയ വിശ്വാസത്തോടെ ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സഹീവർ ഒട്ടിശാലയില പരിശുദ്ധി അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാര് കർത്താവിന്റെ കാൽവരി സ്നേഹത്തെ അനുസ്മരിച്ചപ്പോഴും ആകാശത്തിൽ നിന്ന് കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹീവർ ഒട്ടിശാല മുഴുവൻ നിറഞ്ഞു നിന്നു. അഗ്നിനാവുകളുടെ രൂപത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളിൽ ഓരോരുത്തരിലും വന്നു നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടു. ഈശോയെ, അതേ അഭിഷേകം, അതേ തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് മനസ്സിലേക്ക് ആത്മാവിലേക്ക് ജീവനിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ബന്ധനങ്ങളിലേക്കും എല്ലാ ആകുലതകളിലേക്കും നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും തകർച്ചകളിലേക്കും ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുകയും കർത്താവിന്റെ വചനം ഞങ്ങളുടെ ശരീരങ്ങളില മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഓരോ വചനം ഞങ്ങളുടെ ശരീരത്തില മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയില്ല ദൈവത്തിന്റെ വചനം മാംസം ധരിച്ചതുപോലെ കർത്താവിന്റെ വലിയ ശക്തി ഞങ്ങളുടെ ശരീരത്തിന്റെ മേല, ആത്മാവിന്റെ മേല, ജീവന്റെ മേല, സത്യബന്ധങ്ങളുടെ മേല, മജ്ജയുടെ മേല, മാംസത്തിന്റെ മേല ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ പരിശുദ്ധമായ അഭിഷേകത്തിന്റെ ശക്തി ശരീരങ്ങളിലേക്ക് വ്യാപരിക്കപ്പെട്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കണ്ണുകളടച്ച് വിശ്വാസത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും തിരുവചനത്താൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച്, സ്വരമുയർത്തി പ്രാർത്ഥിച്ച്, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. സഹീയോ ഒട്ടിശാലയിൽ വ്യാപരിച്ച അതേ ദൈവത്തിന്റെ കാരുണ്യം ഞങ്ങളുടെ മേലും ജ്ഞാനത്തിന്റെ മേലും ഇനി ആയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ശുശ്രൂഷയുടെ മേലും ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പാപത്തിന്റെ മേലും എല്ലാ ശാപഗ്രസ്തമായ അവസ്ഥകളുടെ മേലും പൈശാചിക ബന്ധനങ്ങളുടെ മേലും കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി കാൽവരിയിൽ പെയ്തിറങ്ങിയ ദൈവ സാന്നിധ്യത്തിന്റെ അതേ അഭിഷേകത്തിന്റെ ശക്തി ആ കാൽവരി സ്നേഹത്തെ സഹീയോട്ടിശാലയില് പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് അപ്പസ്തോലന്മാർ അനുസ്മരിച്ചപ്പോഴ് 120 പേർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോഴ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൊടുക്കാറ്റിന്റെ ശക്തിയോടെ സഹീയോട്ടിശാലയിലേക്ക് പറന്നെത്തിയ ദൈവത്തിന്റെ കാരുണ്യം ഓരോ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യക്തിജീവിതങ്ങളുടെ മേലും കൃഷിയിടങ്ങളുടെ മേലും അധ്വാന മേഖല മേലും ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ആത്മാവിനെ വിളിക്കാമോ? പരിശുദ്ധ ആത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധ ആത്മാവേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ആത്മാവിനെ വിളിച്ചേ. ദൈവപിതാവിന്റെ ആത്മാവ്, പുത്രനായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത പിതാവായ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ സ്വർഗത്തിലേക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് കടത്തിയെന്നാൽ ഉടനെ പിതാവിന്റെ സന്നിധിയുടെ മധ്യസ്ഥം വഹിച്ച സഹായകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവപുത്രനായ യേശുവിന്റെ വാഗ്ദാനത്തിന്റെ അഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും പിതാവിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ശുദ്ധി നീങ്ങി പോകട്ടെ, അശുദ്ധാത്മാക്കൾ നീങ്ങി പോകട്ടെ, പൈശാചികൾ നീങ്ങി പോകട്ടെ, അന്ധകാര ശക്തികൾ നീങ്ങി പോകട്ടെ, അന്തരീക്ഷ ശക്തികൾ നീങ്ങി പോകട്ടെ, അഭിഷേകം നിറയപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിക്കാമോ? സ്വരമുയർത്തി പ്രാർത്ഥിക്കാമോ? അഭിഷേകത്തോടെ ശ്രദ്ധിക്കാമോ? ദൈവത്തെ ശ്രദ്ധിച്ച് മഹത്വപ്പെടുത്തുകയും സ്വർഗീയ ഭാഷയെ ശ്രദ്ധിച്ച് നാലാങ്കമാരും വിശുദ്ധരും ദൈവത്തെ ശ്രദ്ധിക്കുന്ന യോഹന്നാൻ കേട്ടു. ഹല്ലേലൂയ. ജനക്കൂട്ടത്തിന്റെ വലിയ ശബ്ദം യോഹന്നാൻ സ്വർഗത്തിൽ കേട്ടു. ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ വലിയ ശബ്ദം കേട്ടു. ഹല്ലേലൂയ.
ആരാമയർക്ക് യേശുവിനെ വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, കരമുയർത്തി വിളിച്ച് വിളിക്കാം, സർവശക്തനായവനെ വിളിക്കാം, നിത്യജീവനായ ദൈവത്തെ വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, സഹ്യോടെ വിളിക്കാം, യേശുവിനെ വിളിക്കാം, അപ്പസ്തോലന്മാരെ വിളിച്ച് പോലെ വിളിക്കാം, പ്രവാചകന്മാരെ വിളിച്ച് പോലെ വിളിക്കാം, ദൈവത്തെ വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, കരമുയർത്തി വിളിക്കാം, അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, ഈ ആലയത്തിന്റെ പേര് ഇവിടെ ശുശ്രൂഷയുടെ പേര് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും പൈശാചിക സേനകളെയും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശു അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് ഞങ്ങൾ വെച്ച് നിത്യതലത്തിലേക്ക് ബഹിഷ്കരിക്കുന്ന യേശു നാമത്തിൽ ഉത്തൊഴിഞ്ഞു പോകുക. ശുശ്രൂഷയിൽ നിന്ന്, ശുശ്രൂഷകരിൽ നിന്ന്, ഈ ദേശത്ത് നിന്ന്, ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും, വ്യക്തിജീവിതങ്ങളിൽ നിന്നും, കൃഷിയിടങ്ങളിൽ നിന്നും, അധ്വാന മേഖലയിൽ നിന്നും, സമൃദ്ധിയുടെ മേഖലയിൽ നിന്നും യേശു നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം.
ആഗ്രഹിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് വചനം കേൾക്കുമാറ യേശു അവരുടെ അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നു കൊടുത്തു. വചനം കേൾക്കുവാൻ തക്ക വിധം ദൈവമായ കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും കണ്ണുകളടച്ച് കരമെന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, വചനമായി ജീവിക്കുക. കർത്താവിന്റെ ശരീരത്തിലാണ് ദൈവത്തിൻ്റെ വചനം മാംസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് എന്തിനാ യേശു അപ്പമായിട്ട് തീർന്നത്? എൻ്റെ ശരീരത്തിൽ ഒന്ന് വസിക്കുവാന്. പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ വചനം വസിച്ചതുപോലെ ഓരോ ദൈവമക്കളുടെയും ശരീരത്തിൽ യേശു വസിക്കുവാനായി അവിടുന്ന് അപ്പമായി സ്വയം രൂപാന്തരപ്പെട്ടു. ദാസനെ പോലെ അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. മക്കൾ പ്രാർത്ഥിച്ചേ, യേശുവേ അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുക ഒരു ദാസനെ പോലെ എൻ്റെ ശരീരത്തിൽ ഞാനൊന്ന് വസിച്ചോട്ടേ എന്ന് ചോദിച്ചു. കണ്ണുകളടച്ച് മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഉദ്ധാരം ചെയ്ത യേശു തോമസ്ലീഹായുടെ മുമ്പിൽ നിന്നതുപോലെ അല്പവിശ്വാസിയാകാതെ വിശ്വാസിയായി എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ യേശു പറയുകയാണ്. യേശു നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ കുർബാനയായ യേശുനാഥൻ എന്റെ മുമ്പിലുണ്ട്. ആ യേശു എന്നോട് പറയുകയാണ്, അല്പവിശ്വാസിയാകാതെ വിശ്വാസത്തോടെ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകും. എന്റെ വചനത്തിലേക്ക്, എന്റെ പിതാവ് എനിക്ക് എന്നിലൂടെ നൽകിയ ആ വചനത്തിലേക്ക്, പിതാവിന്റെ വാക്കുകളിലേക്ക് നീ കടന്നു വരുവാൻ. അവിടുത്തേതായിട്ടൊന്നുമില്ല. പിതാവിനാൽ പറയപ്പെടാത്ത ഒന്നും തന്നെ അവിടുന്ന് നമ്മോട് പ്രഘോഷിച്ചില്ല. അവിടുന്ന് പ്രഘോഷിച്ചത് മാത്രം അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചത്. സ്വർഗം സംസാരിച്ചത് ഭൂമിയിലെ പുത്രൻ സംസാരിച്ചു, പുത്രൻ സംസാരിച്ചത് അപ്പസ്തോലന്മാരിൽ സംസാരിച്ചു. അതേ സംസാരം തന്നെയാ, അതേ വചനം തന്നെ, അതേ വാക്കുകൾ തന്നെയാ ഇന്ന് സഭയിലൂടെ വ്യാപരിക്കപ്പെടുന്നത്. ഒരു മാറ്റമില്ല. വള്ളി പുള്ളി മാറ്റമില്ലാതെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. പ്രിയ ദൈവജനമേ, അതിൽ എന്തെങ്കിലും എടുത്തു മാറ്റിയാൽ, ഈ പ്രവചനങ്ങളിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റിയല്ല, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കുമെന്ന് തിരുലിഖിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയും വെളിപാടിന്റെ പുസ്തകം അവസാനത്തെ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അവസാനത്തെ അധ്യായം അവസാനത്തെ ഭാഗം നമ്മളോട് പറയുകയാണ്, ഈ വചനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റിയാല് ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേലയക്കും. എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്താൽ, എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റിയാല് വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു മാറ്റും. പരിശുദ്ധ കുർബാന, ദൈവത്തിന്റെ ആലയം, വിശുദ്ധ നഗരം, ദേവാലയം, പ്രിയ ദൈവജനമേ, ദേവാലയത്തോടുള്ള ആ വലിയ ദൈവത്തിന്റെ കാരുണ്യത്തോട് പങ്കുചേരുവാനുള്ള ആ വലിയ അവകാശം ദൈവം എടുത്തു മാറ്റുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ജീവന്റെ വൃക്ഷം പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള ആഴമായ ബന്ധം ദൈവം എടുത്തു മാറ്റുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും മക്കൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാര് യേശുവിനെ ആരാധിച്ചത്, തിരുവചനത്തെ ആരാധിച്ചത്, രക്ഷയെ ആരാധിച്ചത്, ആ വചനവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് രക്ഷയായി തീർന്നിരിക്കുകയാണ്. മക്കൾ പ്രാർത്ഥിച്ച് ഇന്ന് വചനം മാംസം ധരിക്കുന്നില്ല. വചനത്തിന്റെ മേല ലോകത്തുള്ള ആസക്തികള്, ജടികമായ ആസക്തികൾ ഭരണം നടത്തുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായ എന്റെ ശരീരത്തിന് മേൽ ഭരണം നടത്തുവാൻ സാധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ തകർച്ചകളുടെ കാരണം എന്താ? നിന്റെ അകൃത്യമാണ് നിന്നെ ദൈവത്തിന്റെ മേൽ അകറ്റിയിരിക്കുന്നതെന്ന് യെശയ്യായുടെ ദൈവം അരുളി ചെയ്യുകയാണ്. നിന്റെ പാപം നിന്നെ നിന്റെ ദൈവത്തിന്റെ മേൽ അകറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കുന്നില്ല എന്ന് യെശയ്യായുടെ ദൈവം അരുളി ചെയ്യുകയാണ്.
കർത്താവെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച രക്ഷയുടെ അഭിഷേകം പരിശുദ്ധ കുർബാനയിലൂടെ വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തിന്റെ വലിയ ശക്തി ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, ബുദ്ധിയിലേക്ക്, ഓർമ്മശക്തിയിലേക്ക്, ചിന്താഗതികളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, ലോകത്തോടുള്ള താല്പര്യങ്ങള്, ജഡത്തിന്റെ താല്പര്യങ്ങള് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുകയാ. കാൽവരിയില് അവൻ ഇല്ലായ്മ ചെയ്ത് അവന്റെ ശരീരത്തില് മുറിവേൽപ്പിക്കപ്പെട്ടുകൊണ്ട്, ചാട്ടവാർ അടിയേറ്റുകൊണ്ട്, അവന്റെ ശിരസിൽ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് അവൻ നമ്മുടെ ജഡീകമായ താല്പര്യങ്ങളെ, ലോകത്തോടുള്ള താല്പര്യങ്ങളെ അവൻ കാൽവരി മലയില് ഇല്ലായ്മ ചെയ്ത്. ദൈവമക്കളെ, കരമൊന്നുയർത്തി കണ്ണുകളടച്ച് വിശ്വാസത്തോടെ എന്നിലുള്ള ജഡീകമായ ലോകത്തിന്റെ താല്പര്യങ്ങളെ അവൻ 2000 വർഷം മുമ്പ് ഇല്ലാതാക്കിയെങ്കിലോ അവന്റെ വചനവനിലേക്ക് കടന്നു വരുമ്പോൾ എന്നിലുള്ള ജഡീകമായ താല്പര്യങ്ങള്, ലോകത്തോടുള്ള താല്പര്യങ്ങള് പരിപൂർണമായും എന്നിൽ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ സ്നേഹമായി, അപ്പമായി, ദൈവിക ജീവനായി എന്റെ ശരീരത്തിലേക്ക് കടന്നു വരികയാ. കരമൊന്നുയർത്തി സ്നേഹത്തിന്റെ ഗുണാശിയായ പരിശുദ്ധ കുർബാനയെ ഒന്ന് നോക്കിക്കണ്ടുകൊണ്ട് ഉദ്ധാനം ചെയ്തവാൻ വസിക്കുന്ന ആ പരിശുദ്ധ അപ്പത്തെ ഒന്ന് നോക്കി കണ്ടുകൊണ്ട്, സ്വർഗീയ മന്നെ ഒന്ന് നോക്കി ദർശിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ച വിശുദ്ധ തോമസ്ലീഹായുടെ ആ വലിയ വിശ്വാസത്തോട് ചേർന്നുകൊണ്ട് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശുദ്ധ പാത്രപ്പിയ കണ്ട ദൈവത്തിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? സിസ്റ്റർ ഫാസിന കണ്ട ദൈവത്തിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? അവൻ കരുണാമയനാണ്, കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്. അവൻ സ്വയം ശൂന്യനായി തീർന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി അവൻ അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ സ്വയം ശൂന്യനായി തീർന്നിരിക്കുകയാണ്. എന്നെ രക്ഷിക്കുവാൻ, എന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, എന്റെ ജീവനെ രക്ഷിക്കുവാൻ, എന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ, എന്റെ ശരീരത്തെ പാപത്തിന്റെ ചെടിക താല്പര്യങ്ങളിൽ നിന്നെ രക്ഷിക്കുവാൻ അവൻ അപ്പത്തിന്റെ രൂപത്തില് സ്വയം രൂപാന്തരപ്പെട്ടുകൊണ്ട് എന്റെ ശരീരത്തിൽ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവജനമേ, എന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമായി തീരുകയാ. എന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവായി തീരുകയാ. എന്റെ സന്ധിബന്ധങ്ങളും അഞ്ചേ മാംസവും രക്തവുമെല്ലാം ദൈവത്തിന്റേതായി തീരുകയാ. ആ അത്ഭുതകരമായ ഉദാശിയാണ് പരിശുദ്ധ കുർബാന. കരമുയർത്തി വിളിക്കാമോ? യേശു എന്ന് വിളിക്കാമോ? ദൈവപുത്രനാക്കി മാറ്റുന്ന, ദൈവപുത്രനാക്കി മാറ്റുന്ന സ്നേഹത്തിന്റെ ഉദാശിയാണ് പരിശുദ്ധ കുർബാന. കരമുയർത്തി യേശു എന്ന് വിളിച്ച് മക്കള്, മക്കളെ വിളിച്ച് യേശു എന്ന് വിളിച്ച്. ഹല്ലേലൂയ, യേശുവേ നന്ദി. വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. മക്കൾ പ്രാർത്ഥിച്ച കാലിയായ ഒത്തിരിയേറെ കൽഭരണികളെ യേശു കാണിച്ചു തരികയാണ്. കാനായി സംഭവിച്ചതുപോലെ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്, പരിചാരകനായ 12 അപ്പസ്തോലന്മാരുടെ സാന്നിധ്യമുണ്ട്. അമ്മയെ അവര് പരിചരിക്കുകയാണ്. യേശുവിനെ പരിചരിച്ച അതേ അപ്പസ്തോലന്മാര് സഭയെ, നമ്മളെ ഓരോരുത്തരെയും പരിചരിച്ചുകൊണ്ടിരിക്കുക, ക്രിസ്തുവിന്റെ സാന്നിധ്യമാക്കി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് അമ്മ പറഞ്ഞെന്താ? അവൻ പറയുന്നത് കേൾക്കുന്നു. അവൻ പറഞ്ഞത് വചനമാണ് മക്കളെ. അവൻ പറയുന്നത് കേട്ട് അതനുസരിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചേ? വെള്ളം വീഞ്ഞായി മാറി. അവൻ പറഞ്ഞു, ഇതെന്നെ ശരീരമാകുന്നതിന് രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ. അവൻ പറഞ്ഞത് കേട്ട് അനുസരിക്കുമ്പോൾ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ എന്റെ ശരീരം ദൈവത്തിന്റെ സാന്നിധ്യമായി രൂപാന്തരീകരണത്തിന്റെ വലിയ അഭിഷേകമായി വ്യക്തി ജീവിതങ്ങൾ മാറ്റപ്പെടുകയാണ്. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോയെ തിരുവചനമാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധ കുർബാനയില് വചനം നിറഞ്ഞു നിൽക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള മുഴുവൻ വചനങ്ങളും പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കിയ സകലത്തിന്റെ മേൽ അവൻ അധികാരം നൽകിക്കൊണ്ട് സകല ആധിപത്യങ്ങളുടെ മേലും അന്ധകാര ശക്തികളുടെ മേലും സകല സൃഷ്ടവസ്തുക്കളുടെ മേലും അധികാരം നൽകിക്കൊണ്ട് അവൻ പരിശുദ്ധ കുർബാനയിൽ ജീവനുള്ള, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി അവൻ അപ്പത്തിൽ വസിക്കുകയാണ്. എന്നെ മാറ്റിമറിക്കുവാൻ, എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, എന്റെ ദൈവ വൈദ്യരാക്കി മാറ്റുവാൻ, എന്റെ വചനമാക്കി മാറ്റുവാൻ, അപ്പസ്തോലനാക്കി മാറ്റുവാൻ കർത്താവ് പരിശുദ്ധ കുർബാനയിലൂടെ എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയ ദൈവജനമേ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന്
വിളിച്ചു പറഞ്ഞ എലിസബത്തിന്റെ അഭിഷേകം, എന്റെ ഈശോയെ നീ കരുണാമയനായി കാരുണ്യവാനായി അപ്പമായ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇതാരാണ് എന്നോട് കാരുണ്യം കാണിച്ചത്. പിതാവായ ദൈവം കാരുണ്യം കാണിച്ചത് കൊണ്ട് നമുക്ക് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ആലയത്തിൽ ഇന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ കാരണമായി തീരുന്നത്. മക്കളുമാർ പ്രാർത്ഥിച്ചേ, ഈ കാരുണ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? എലിസബത്ത് ചോദിക്കുന്ന ഈ കാരുണ്യം അനുഭവിക്കുവാൻ യോഗ്യത എനിക്ക് എവിടെ നിന്ന്? പിതാവായ ദൈവം കൊടുത്ത ആ വലിയ കാരുണ്യത്തെ എലിസബത്ത് അനുസ്മരിക്കുക. മക്കളെ, ഈ കാരുണ്യം ഈ കർത്താവിന്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ എനിക്ക് എവിടുന്ന് അവിടുന്ന് അവകാശം നൽകി? കർത്താവെ, ഞാൻ പാപിയാണ്, അയോഗ്യനാണ്. സിസ്റ്റർ ഫൗസീനായോട് യേശു പറയുന്നത്, എന്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ ഏറ്റവും കൂടുതൽ അവകാശം പാപിക്കാണ്, കുട്ടുംപാപിക്കാണ്. അവൻ അനുദിവിച്ച് മാനസാന്തരപ്പെട്ട് എന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ശരീരത്തിന്റെ പേര് ഞാൻ ആധിപത്യം അനുഭവിച്ച് അവനെ നിത്യജീവനുള്ള ദൈവമൈതലാക്കി വചനമാക്കി മാറ്റുന്ന ആ സ്നേഹത്തിന്റെ കൊതാശയെ സിസ്റ്റർ ഫൗസീനായിക്ക് ദൈവം വെളിപ്പെടുത്തുകയും കാരുണ്യം കരുണാമയനായ ദൈവം, കാരുണ്യവാനായ ദൈവം, പ്രിയ ദൈവജനമേ, കരുണയുടെ ഈശോ ദിവ്യകാരുണ്യമാണ്. കരമയർക്കെന്ന് വിളിക്കാമോ? യേശു എന്ന് വിളിക്കാമോ? സിസ്റ്റർ ഫൗസീനെ കണ്ട ആ വലിയ കാരുണ്യം ദിവ്യകാരുണ്യമാണ്. കരമയർക്കെന്ന് വിളിക്കാമോ? യേശു എന്ന് വിളിക്കാമോ? മക്കളെ, അഭിഷേകം വ്യാപരിക്കപ്പെട്ടെ, ശക്തി വ്യാപരിക്കപ്പെട്ടെ. ഒരു വചനത്തിന്റെ ശക്തിയാണ് രോഗങ്ങള്, വീടുകള്, വ്യാധികള്, ശക്തിയാണ് നീയും സ്ത്രീ തമ്മിലും എന്റെ സന്ദേഹം
വലിയ അഭിഷേകം വ്യാപരിക്കുകയും എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും